ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. തിരുവഞ്ചൂരിന്റെ രാജി ആവശ്യപ്പെടണമെന്ന് ഭൂരിപക്ഷം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നു. സോളാർ വിഷയത്തിൽ തിരുവഞ്ചൂരിന്റെ നിലപാടുകൾ സർക്കാരിന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തിയെന്ന് 52 അംഗ സംസ്ഥാന കമ്മിറ്റിയിൽ സംസാരിച്ച ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടു. ശാലുമേനോന്റെ അറസ്റ്റ് വൈകിയത് സർക്കാരിന്റെ മുഖം കൂടുതൽ വികൃതമാക്കി. ശാലുവിനെ പോലീസ് അകമ്പടിയോടെ സ്വന്തം വാഹനത്തിൽ കൊണ്ടുപോയതിനെതിരെയും രൂക്ഷ വിമർശനമുയർന്നു. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് AIYF സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പാതിരാത്രിയിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയ തിരുവഞ്ചൂരാണ് ശാലുവിനോട് ഇത്തരത്തിൽ മൃദുസമീപനം സ്വീകരിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനടക്കം പോലീസിന്റെ മർദ്ദനമേറ്റു. കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ശാലുമേനോനോടൊപ്പമുള്ള ഫോട്ടോകൾ പുറത്തുവന്നത് സർക്കാരിനെ നാണം കെടുത്തി. അതുകൊണ്ടുതന്നെ സോളാർ വിഷയം വഷളാക്കിയവരെയും പിന്നിൽ പ്രവർത്തിച്ചവരെയും കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്താൻ സർക്കാരിനോട് KPCC ആവശ്യപ്പെടണമെന്ന നിർദ്ദേശവും യോഗത്തിലുയർന്നു. എ വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള യൂത്ത് കോൺഗ്രസ് യോഗത്തിലാണ് വിമർശനമെന്നതും ശ്രദ്ധേയം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും സംസ്ഥാന സെക്രട്ടറിയുമായ ചാണ്ടിയുമ്മൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ആറന്മുള വിമാനത്താവളത്തെ എതിർത്ത് നിലപാട് സ്വീകരിച്ച UDF MLA മാർക്കെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നു. ജസ്റ്റിന തോമസ്, കൊച്ചി, ഇന്ത്യാ വിഷൻ.